കാർഷിക രംഗത്ത് ഇന്ന് ഒട്ടേറെ മുന്നേറ്റങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സമകാലീന ഇന്ത്യയിൽ കർഷകർ ഒട്ടേറെ രീതിയിലുള്ള പ്രതിസന്ധികളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ സ്ഥിതി ഭേദകരം ആകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ വളർച്ച കൈവരിച്ച കാർഷിക വിളകളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. 1000 കിലോ ഭാരമുള്ള മത്തൻ മുതൽ 8 കിലോ ഭാരം കൈവരിച്ച പൈനാപ്പിൾ വരെ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്പർ 10, 21 pound ലീക്ക്. ഇംഗ്ലണ്ടിലാണ് അത്ഭുതപ്പെടുത്തുന്ന ഈ സംഭവം നടക്കുന്നത്. പോൾവെസ്റ്റർ എന്ന വ്യക്തിയുടെ കൃഷിത്തോട്ടത്തിലാണ് അസാമാന്യ വലുപ്പത്തിൽ വെളുത്തുള്ളി വളർന്നത്. ഏകദേശം 21 pound ആയിരുന്നു ഇതിന്റെ ഭാരം. ഇതുവഴി ലോക റെക്കോർഡിൽ ഇത് ഇടം പിടിക്കുകയും ചെയ്തു. എന്നാൽ ഞെട്ടിക്കുന്ന മറ്റൊരു വസ്തുത, ഇദ്ദേഹത്തിന്റെ കൃഷിത്തോട്ടത്തിലെ എല്ലാ വിളകളും തന്നെ അസാമാന്യ വലുപ്പം ഉള്ളവയാണ്. തന്റെ അച്ഛന്റെ ഉപദേശങ്ങളുടെ കരുത്തിലാണ് തനിക്ക് ഈ മേഖലയിൽ നേട്ടം കൈവരിക്കുവാൻ സാധിച്ചതെന്ന് ഇദ്ദേഹം പറയുന്നു. 2014 റെക്കോർഡിലേക്കുള്ള വഴി തുറന്നത്. ഇത്തരം വളർച്ചയുടെ പിന്നിൽ ഇദ്ദേഹത്തിന്റെ കരുതലും വൈദഗ്ധ്യവും അടങ്ങിയിരിക്കുന്നു. ഏറെ നാൾ നീണ്ടു നിൽക്കുന്ന പരിചരണങ്ങളിലൂടെയാണ് ഓരോ വിളകളും തഴിച്ചു വളരുന്നത്. നമ്പർ 9, 11 pound ലെമൺ. ഒരു നാരങ്ങയുടെ വലുപ്പവും ഭാരവും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ അതിരുകവിഞ്ഞ വലുപ്പത്തിൽ വളർന്ന നാരങ്ങയുടെ ദൃശ്യങ്ങളാണ് ഈ വീഡിയോയിൽ കാണുന്നത്. അസാമാന്യ വലുപ്പത്തിൽ വളർന്ന നാരങ്ങയെക്കുറിച്ച് മുൻപും വാർത്തകൾ വന്നിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നും ഒട്ടേറെ വ്യത്യസ്തമായ ഒന്നായിരുന്നു ഇത്. ഇസ്രായേലിലാണ് ഈ സംഭവം നടക്കുന്നത്. തന്റെ കൃഷിത്തോട്ടത്തിലെ നാരങ്ങയിൽ മാറ്റം സംഭവിക്കുന്നതായി ഇദ്ദേഹം ശ്രദ്ധിച്ചു. ദിവസം തോറും അസാമാന്യമായ രീതിയിൽ ഇത് വളർന്നുകൊണ്ടിരുന്നു. ഒടുവിൽ ഇത് മൂപ്പത്തിയ സമയത്ത് ഇദ്ദേഹം പറിച്ചെടുത്ത് തൂക്കി നോക്കിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ അദ്ദേഹം ഞെട്ടിപ്പോയി. 11 pound അഥവാ 5 kilogram ആയിരുന്നു ഇതിന്റെ ഭാരം. വർഷങ്ങൾക്ക് മുൻപ് സമാനമായ രീതിയിൽ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എങ്കിലും 8 pound ആയിരുന്നു അതിന്റെ ഭാരം. ഇസ്രായേലിൽ നിന്നും കണ്ടെത്തിയ നാരങ്ങയുടെ വളർച്ച സാധാരണ ഒരു നാരങ്ങയുടെ വലുപ്പത്തേക്കാൾ 97% അധികമായിരുന്നു. നമ്പർ 8, 18 pound പൈനാപ്പിൾ. നമ്മുടെ നാട്ടിൽ സുലഭമായി കണ്ടുവരുന്ന ഒരു വിളയാണ് പൈനാപ്പിൾ. വ്യാവസായികമായി ഒട്ടേറെ ഗുണം നൽകുന്ന ഇവയുടെ കൃഷി ഇന്ന് കൂടിക്കൊണ്ടിരിക്കുന്നു. ഓസ്ട്രേലിയൻ സ്വദേശിയായ ക്രിസ്ത്യൻ മക്കെല്ലാം കൃഷിയോടും മൃഗപരിപാലനത്തിനോടുമൊക്കെ ഏറെ അഭിരുചിയുള്ള ഒരു സ്ത്രീയായിരുന്നു. പൈനാപ്പിൾ കൃഷിയോട് ഏറെ ഇഷ്ടമുണ്ടായിരുന്ന ഇവർ നിരവധി പൈനാപ്പിൾ ചെടികളും വളർത്തിയിരുന്നു. 2011 ഇവരുടെ കൃഷിത്തോട്ടത്തിൽ നിന്നും ഏകദേശം 11 pound ഭാരം വരുന്ന പൈനാപ്പിൾ കണ്ടെത്തുകയുണ്ടായി. 18 pound അഥവാ 8 kilogram ആയിരുന്നു ഇതിന്റെ ആകെ ഭാരം. ഇതുവഴി ലോക റെക്കോർഡിൽ ഈ സംഭവം ഇടം പിടിക്കുകയും ചെയ്തു. ഇത്തരമൊരു വളർച്ചയിലേക്ക് എത്തുവാൻ പ്രത്യേകമായി ഒന്നു തന്നെ ചെയ്തില്ല എന്ന് ക്രിസ്ത്യൻ പറയുന്നു. ഇതിനു മുൻപ് ഇത്തരം റെക്കോർഡുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിലും ഇത്രയും വലുപ്പത്തിൽ വളർന്ന ഒന്നിനെ ആദ്യമായിട്ടാണ് കണ്ടെത്തുന്നത്. ഭാവിയിൽ ഈ റെക്കോർഡ് ഇവർ തന്നെ മറികടക്കുമെന്ന് ക്രിസ്ത്യൻ അവകാശപ്പെടുന്നു. നമ്പർ 7, 18 pound ഒനിയൻ. ലോക റെക്കോർഡിൽ ഇടം നേടിയ ഉള്ളിയെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ഇംഗ്ലണ്ടിലാണ് ഇത്തരമൊരു അത്ഭുതം ഉണ്ടായത്. ടോണി എന്ന വ്യക്തിയുടെ വീട്ടുവളപ്പിലാണ് ഈ രീതിയിലുള്ള വളർച്ച നടന്നത്. 2014 September 12 UKയിലെ നോർത്ത് യോർക്ക്ഷയറിലെ ഹാരോഗേറ്റിൽ നടന്ന ഒരു ഇവന്റിലാണ് ഇത് പ്രദർശനത്തിനായി കൊണ്ടുവന്നത്. തുടർന്ന് ഇത് തൂക്കി നോക്കിയപ്പോൾ ഏകദേശം 8.5 kilo ഇതിന്റെ ഭാരം. തുടർന്ന് സംഘാടകർ ഈ വാർത്ത പുറത്തുവിടുകയും ചെയ്തു. അതിനുശേഷം ഔദ്യോഗികമായി ഇതിന്റെ തൂക്കം പരിശോധിച്ച് വേൾഡ് റെക്കോർഡിൽ ഇതിന് സ്ഥാനം നേടിക്കൊടുക്കുകയും ചെയ്തു. കൃത്യമായ രീതിയിലുള്ള വളപ്രയോഗവും പരിചരണവുമാണ് അതിശയകരമായ രീതിയിലുള്ള വളർച്ചയിലേക്ക് നയിച്ചതെന്ന് ടോണി അവകാശപ്പെടുന്നു. നമ്പർ 6, 8 pound ടൊമാറ്റോ. പ്രത്യേക മരുന്നടി പ്രയോഗത്തിലൂടെയും കുത്തിവെപ്പിലൂടെയും മറ്റും വിളകളെ അസാമാന്യമായ രീതിയിൽ വളർത്തുന്ന മാർഗങ്ങളുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള പ്രക്രിയയൊന്നും ചെയ്യാതെ തന്നെ അതിയായ വലുപ്പം കൈവരിച്ച തക്കാളിയെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 2014 April ഈ സംഭവം റെക്കോർഡ് ബുക്കിൽ ഇടം നേടിയത്. ഡാൻ എന്ന വ്യക്തിയുടെ വീട്ടിലെ കൃഷിത്തോട്ടത്തിലാണ് ഈ തരത്തിലൊരു സംഭവം നടന്നത്. ഇതിന് ഏകദേശം 8 pound അഥവാ 3 kilo ഭാരമുണ്ടായിരുന്നു. ഒരു തക്കാളി തന്നെ വിവിധ ഭാഗങ്ങളെ പിരിഞ്ഞ് വളർന്ന രീതിയിലായിരുന്നു ഇത് കാണപ്പെട്ടത്. ഈ രീതിയിൽ മുൻപ് നിലനിന്നിരുന്ന റെക്കോർഡായി 7 pound മറികടന്നാണ് ഡാൻ ഈ റെക്കോർഡ് നേടിയത്. സംഭവശേഷം നിരവധി ആളുകളാണ് ഇത് കാണുവാനായി ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരുന്നത്. നമ്പർ 5, 2600 pound പംകിൻ. തലക്കെട്ട് കേട്ടപ്പോൾ തന്നെ ഒരു ഞെട്ടൽ ഉണ്ടായി കാണുമല്ലേ. മറ്റേ പച്ചക്കറികളെ അപേക്ഷിച്ച് നല്ല വലിപ്പമുള്ള ഒന്നാണ് മത്തനെന്ന് നമുക്ക് അറിയാവുന്നതാണ്.
എന്നാൽ 1000 pounds ഭാരമുള്ള ഒരു മത്തൻ നമ്മുടെ കൃഷിത്തോട്ടത്തിൽ വളർന്നാൽ എന്തായിരിക്കും അവസ്ഥ? ജർമ്മനിയിലാണ് ഈ സംഭവം നടക്കുന്നത്. മാത്യു വില്യമിൻ എന്ന കർഷകന്റെ തോട്ടത്തിലാണ് അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള ഈ മത്തൻ വളർന്നത്. 2016 ഒരു പരിപാടിയിൽ ഇത് പ്രദർശിപ്പിക്കുകയും ലോക റെക്കോർഡിലേക്ക് ഇത് ഉൾപ്പെടുത്തുകയും ചെയ്തു. സമാനമായ രീതിയിലുള്ള റെക്കോർഡുകൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. 2300 pounds ഭാരമുള്ള ഒന്നായിരുന്നു അത്. നമ്പർ 4, 138 pounds ക്യാബേജ്. ക്യാബേജിന്റെ ജന്മദേശം നോർത്ത് ചൈനയാണെന്ന് പറയപ്പെടുന്നു. BC 4000 കാലഘട്ടം മുതൽ ഇതിനെ ഉപയോഗിക്കുന്നുണ്ട്. ഇന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും വ്യാപകമായി ക്യാബേജ് കൃഷി ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലും ഏറെ പ്രചാരമുള്ള ഒന്നുകൂടിയാണിത്. അലാസ്കയിലെ സ്കോട്രോബ് എന്ന കർഷകന്റെ കൃഷിത്തോട്ടത്തിൽ 138 pounds ഭാരം വരുന്ന ഒരു ക്യാബേജ് കണ്ടെത്തുകയുണ്ടായി. തുടർന്ന് ഇതിന്റെ വളർച്ചയിൽ നല്ല രീതിയിലുള്ള പുരോഗമനം രേഖപ്പെടുത്തിയ സമയത്ത് ഈ ക്യാബേജിനെ പറിച്ചെടുത്ത് തൂക്കി നോക്കിയപ്പോൾ ഞെട്ടിക്കുന്ന വിധം 62 kilos ഇതിന് ഭാരമുണ്ടായിരുന്നു. തുടർന്ന് അധികാരികളെ വിവരമറിയിക്കുകയും ഔദ്യോഗികമായി ഇതിന്റെ അളവുകൾ രേഖപ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷം ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇത് ഇടം നേടുകയും ചെയ്തു. നമ്പർ 3, 18 pounds സ്വീറ്റ് പൊട്ടറ്റോ. ഇപ്പോമോയ ബാറ്ററ്റാസ് എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ഒന്നാണ് മധുരക്കിഴങ്ങുകൾ. കൂടിയ അളവിൽ അന്നജം പ്രദാനം ചെയ്യുന്ന ഒന്നാണിത്. പേരുപോലെ തന്നെ മധുര രുചിയിൽ കിഴങ്ങുവർഗ വിഭാഗത്തിലാണ് ഇത് ഉൾപ്പെടുന്നത്. ഒട്ടേറെ രാജ്യങ്ങളിൽ ഇതിനെ വ്യാപകമായി വളർത്തിപ്പോരുന്നുണ്ട്. അമേരിക്കയിലെ ഒരു കുടുംബം തങ്ങളുടെ കൃഷിത്തോട്ടത്തിൽ വിളവെടുപ്പ് നടത്തിയപ്പോഴാണ് 18 pounds ഭാരം കണക്കാക്കുന്ന മധുരക്കിഴങ്ങിനെ കണ്ടെത്തിയത്. 2018 April ഈ സംഭവം നടക്കുന്നത്. അമേരിക്കയിൽ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും ഭാരം കൂടിയ ഒന്നായിരുന്നു ഇത്. മുൻപ് ഈ റെക്കോർഡ് ഉണ്ടായിരുന്നത് ഫ്രാൻസിലായിരുന്നു. അതിന്റെ ഭാരം 12 pounds ആയിരുന്നു. ആ റെക്കോർഡാണ് ഇവിടെ വഴിമാറിയത്. നമ്പർ 2, ബീട്രൂട്ട്. ഏറെ രുചികരവും ഒട്ടേറെ ഗുണപ്രദവുമായ ഒന്നാണ് ബീട്രൂട്ട്. യൂറോപ്പാണ് ബീട്രൂട്ടിന്റെ ജന്മദേശം. നിരവധി തരത്തിലുള്ള ബീട്രൂട്ടിന്റെ വർഗ്ഗങ്ങൾ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. ക്യാൻസർ കോശങ്ങളെ തകർക്കുന്നതിനും ദഹനാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും ഉൾപ്പെടെ നിരവധി പ്രയോജനങ്ങൾ ഇത് പ്രദാനം ചെയ്യുന്നു. ലോകത്തിൽ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ ബീട്രൂട്ടാണ് ഇവിടെ കാണുന്നത്. 26 feet നീളമായിരുന്നു ഇതിന് ഉണ്ടായിരുന്നത്. കൂടാതെ 1.2 inches വ്യാസവും ഇതിന് ഉണ്ടായിരുന്നു. ഇംഗ്ലണ്ടിൽ വെച്ച് നടന്ന ജയന്റ് വെജിറ്റബിൾ ചാമ്പ്യൻഷിപ്പിൽ ഈ ബീട്രൂട്ട് റെക്കോർഡ് വിജയം നേടുകയും ചെയ്തു. ഈ രീതിയിൽ സമാനമായ റെക്കോർഡ് പിന്നീട് ഇംഗ്ലണ്ടിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. 50 pounds ഭാരമുള്ള ബീട്രൂട്ടായിരുന്നു അത്. ഇന്ന് നിലനിൽക്കുന്ന റെക്കോർഡ് ഇതാണ്. നമ്പർ 1, 5 pounds അവക്കാഡോ. തെക്കൻ മെക്സിക്കോയിൽ നിന്നും ഉത്ഭവിച്ച അവക്കാഡോ എന്ന പഴം ലോറേസി എന്ന കുടുംബത്തിലെ അംഗമാണ്. പെരേസ അമേരിക്കാന എന്നാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം. വാണിജ്യപരമായി ഏറെ വിലപ്പെട്ട ഒന്നാണിത്. ഉഷ്ണമേഖലാ മെഡിറ്റേറിയൻ കാലാവസ്ഥയിലാണ് ഇത് കൃഷി ചെയ്യുന്നത്. മാംസളമായ ഉൾഭാഗവും സ്പിയർ ആകൃതിയിലുള്ള പുറന്തോടുമാണ് ഇതിനുള്ളത്. 2019 ഹവായിലെ ഒരു കുടുംബത്തിന്റെ തോട്ടത്തിൽ നിന്നുമാണ് ലോകത്തിലെ ഏറ്റവും വലിയ അവക്കാഡോ പഴം കണ്ടെടുത്തത്. 5 pounds ആയിരുന്നു ഇതിന്റെ ഭാരം. ഇതിനു മുൻപ് ഉണ്ടായിരുന്ന 4 pounds എന്ന റെക്കോർഡിനെ പിന്തള്ളിയാണ് ഇത് റെക്കോർഡ് നേടിയത്. വാണിജ്യപരമായി ഏറെ ഉപകാരപ്പെടുന്ന ഇതിന്റെ കൃഷിയിൽ ഇന്നും ഗണ്യമായ വർധനവ് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ അത്ഭുതകരമായി തോന്നിയത് ഏത് വിളയാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തൂ. ആരും പറയാത്ത കഥകളുടെ അടുത്ത അധ്യായത്തിനായി കാത്തിരിക്കുക.